ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെജ്. അപ്പൊ ഇന്ന് ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോയുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോ തൃശ്ശൂരാണുള്ളത്. അപ്പൊ തൃശ്ശൂർ ഇങ്ങനെ റോഡിൽ പോയ വഴിക്ക് ഒരു അടിപൊളി വീടിന്റെ ഫ്രണ്ടിൽ ഒരു നല്ലൊരു കൂട്ടിൽ ഒരു നാല് പ്രാവേ ഉള്ളൂ. പ്രാവിനെ കണ്ടങ്ങനെ വണ്ടി തിരിച്ചു വന്നു. അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പം കയറി എടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഈ കൂടിലെ കുറച്ച് കാഴ്ചകളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് കൂടെന്ന് പറയുന്ന ഒരു ഒറ്റ സ്റ്റാൻഡിൽ, നമ്മുടെ തിരുവനന്തപുരത്തെ വീട്ടിലുള്ള പോലെ ഒറ്റ സ്റ്റാൻഡിൽ ബിൽഡ് ചെയ്ത നല്ല സ്റ്റാൻഡേർഡ് കൂടാണ്. ഇപ്പോൾ ഒരു റിങ് പോലെ ഒരു പച്ചപ്പിൻ്റെ ഇടയ്ക്ക് ഒരു നല്ലൊരു സ്പേസിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു വീട് പോലത്തെ കൂടാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് മൂന്ന് മുഖിയാണുള്ളത്. മൂന്ന് മുഖിയും ഒരു സാൻഡിൽ ക്രോസുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ഒരു ട്രാക്ക് പോലെ ഇങ്ങനെ വച്ചിട്ടുണ്ട്. ഒരു അഞ്ചറയുണ്ട്. അതിൻ്റെ അകത്ത് മരപ്പൊടിയോ മണലോ എന്തോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലിഷ്ടമുള്ള തിരിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്തോ ലവ് ബേഡ്സ് കൂടിനെ പ്രാവും കൂടെ ആക്കി മാറ്റിയതാണെന്ന് തോന്നുന്നു. കുറേ റിങ്ങൊക്കെ തൂക്കിയിരിക്കണതാണ്. അങ്ങനെ കുളിക്കാനൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു പരടി പോലെ ഒരു സംഭവത്തിൽ വെള്ളം വച്ചിട്ടുണ്ട്. മുഖി നല്ല ക്വാളിറ്റിയുള്ള മുഖിയാണ്. ഇപ്പം മഴയും നനയത്തില്ല. ഒരു അടിപൊളി വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അതുകൊണ്ട് ഇതാണ് വീട്. ഈ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഒരു കൂട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ടാറൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണതാ ഈ ഒരു കേജ് ഇരിക്കുന്നത്. കേജിൻ്റെ താഴെ വന്നിട്ട് ഇതാ ഇരുമ്പ് നെറ്റാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കാഷ്ടമല്ല എന്താ താഴെ പോകും. അപ്പം കൂട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം താഴ്ഭാഗത്ത് ഈ നെറ്റടിച്ചു കഴിഞ്ഞാൽ കണ്ടോ പ്രാവിൻ്റെ കാലെല്ലാം നല്ല നീറ്റാണ്. കൂട്ട് പോലും നല്ല വെണ്മയോടെ ഇരിപ്പുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ ഈ വേസ്റ്റ് എല്ലാം താഴെ പോവുകയാണ്. അപ്പോൾ സാധാരണ ഈ ചെറിയ കേജിലൊക്കെ ഇടുന്ന പ്രാവുകളുടെ കാല് ഫുള്ള് കാഷ്ടമായിരിക്കും. അതിന് കാരണം ഇങ്ങനെ തറയിൽ ഫുള്ള് കാഷ്ടം കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ കേജിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ നെറ്റടിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല. ഇടയ്ക്കുള്ള കമ്പിയിലൊക്കെ അതാ പറഞ്ഞു. ഈ മൂന്ന് മെയില് ആണ് മുഖി മെയ്, ഈ ബ്ലാക്ക് മുഖി മെയില്, സാൻഡേൽ ക്രോസ് മെയില്, ഇതും മെയില്. ഓ ഈ ഇത് മാത്രമേ ഫീമെയിൽ ഉള്ളൂ. ഇതിന് മൂന്ന് മെയിലാണ് കേട്ടോ. ഈ ബ്ലാക്ക് രണ്ട് മുഖിയും മെയില്, ആ സാൻഡേൽ ക്രോസ് മെയില്, ആകെ ഈ ചോക്ലേറ്റ് മുഖി മാത്രമാണ് ഫീമെയിൽ ഉള്ളത്. അതിങ്ങനെ ഏതിൻ്റെ കൂടെ ജോഡിയാവണോ എന്നുള്ള കൺഫ്യൂഷനിൽ അടക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ കേജുകൾ കാണുമ്പോൾ എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയുള്ള വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒന്നാണ് ഒരു ലവ് ബേഡിനൊറ്റ പണിത കൂടാണ്. അതുകൊണ്ടാണ് ഈ റിങ്ങൊക്കെ വെച്ചിരിക്കുന്നത്. മുകൾ ഭാഗം എല്ലാം ക്ലീനായിട്ട് വല അടിച്ചിട്ടുണ്ട്, വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെയൊക്കെ ഇതേപോലെ അടിപൊളി വീടുകളാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ പത്ത് പ്രാവിനെ വളർത്തണമെങ്കിൽ ഈ ഒരു രീതിയിൽ വളർത്താൻ പറ്റും. തുറന്ന് വിടണമൊന്നുമില്ല. ഒരുപാട് പേരെ പ്രശ്നമെന്ന് പറഞ്ഞാൽ തുറന്നു വിട്ടു കഴിഞ്ഞാൽ കാഷ്ടിക്കും, വീടിൻ്റെ മുകളിലൊക്കെ കാഷ്ടിക്കും എന്നൊക്കെ ഉള്ള പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രണ്ടിൽ അടച്ച് നിർത്തിയാൽ മതി. ഈ താഴത്തെ കാഷ്ടത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. അതും വൃത്തികേടായിട്ട് തോന്നണം. ഇത്രയും നല്ലൊരു വീടിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ലൊക്കേഷൻ എനിക്ക് പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടാ. ഗുരുവായൂർ ചാവക്കാട് ബീച്ചിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. ചാവക്കാട് ബീച്ച് ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ഒറ്റ ഉണ്ട്. ആ പോകുന്ന വഴിക്കാണ്, ഇതാ റോഡ് സൈഡിലാണ് ഈ ഒരു വീട് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ചെറിയൊരു വീഡിയോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.